ശബരിമല പാതകളിൽ ശരണവിളി മുഴങ്ങാൻ ഒരാഴ്ച. മണ്ഡലപൂജയ്ക്ക് പൊന്നമ്പല നട അടുത്ത ബുധനാഴ്ച വൈകിട്ട് തുറക്കും. കോവിഡിന് ശേഷം ഈ മാസം 16 തീർത്ഥാടനം പൂർണ്ണതോതിൽ പുനരാരംഭിക്കുമ്പോൾ ഭക്തജന പ്രവാഹമാണ് സർക്കാരും ദേവസ്വം ബോർഡും പ്രതീക്ഷിക്കുന്നത്. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ തിരക്കിട്ട ഒരുക്കങ്ങളാണ്. കനത്ത മഴ പെയ്യുന്നതിനാൽ നട തുറക്കും മുൻപ് ഒരുക്കങ്ങൾ പൂർത്തിയാകുമോ എന്ന ആശങ്കയുണ്ട്. എന്നാൽ പൂർത്തിയാകുമെന്ന് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ പറഞ്ഞത്. വിവിധ വകുപ്പുകളുടെ ആലോചനാ യോഗങ്ങൾ പമ്പയിൽ നടന്നു. 16 വൈകിട്ട് 5 നട തുറക്കും. വൃശ്ചികം 1 17 മുതൽ ഡിസംബർ 27 വരെയാണ് മണ്ഡലകാലം. ജനുവരി 14 മകരവിളക്ക്. തീർത്ഥാടകർക്ക് വെർച്വൽ ബുക്കിംഗ് നിർബന്ധമാണ്. ഓൺലൈനിൽ ബുക്കിംഗ് സാധിക്കാത്തവർക്ക് വിവിധ ജില്ലകളിൽ 13 കേന്ദ്രങ്ങളിലായി 24 മണിക്കൂറും സ്പോട്ട് ബുക്കിംഗ് സംവിധാനമുണ്ടാകും. കണ്ണൂർ, പാലക്കാട് എന്നിവിടങ്ങളിലും സ്പോട്ട് ബുക്കിംഗ് തുടങ്ങുന്നത് ആലോചനയിലാണ്. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന എരുമേലി വഴിയുള്ള തീർത്ഥാടനം ഇത്തവണ പൂർണ്ണ തോതിൽ അനുവദിക്കും. കോവിഡ് ഭീതി ഒഴിഞ്ഞതിനാൽ തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനുള്ള പരിധി ഒഴിവാക്കി. അരവണ നിർമ്മാണം ആരംഭിച്ചു. കുടിവെള്ളം, വിരിവയ്ക്കാനുള്ള സൗകര്യം, അന്നദാന വിതരണം, ടോയ്ലറ്റ് സൗകര്യം, താമസത്തിനുള്ള മുറികൾ എന്നിവയെല്ലാം സജ്ജമാണെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. എന്നാൽ അന്തിമ ജോലികൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. ശബരിമലയെ പ്ലാസ്റ്റിക് മുക്തമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും 15 സീറ്റിന് താഴെയുള്ള വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടുമെന്നും അധികൃതർ അറിയിച്ചു. എന്നാൽ പമ്പയിൽ പാർക്കിംഗ് അനുവദിക്കില്ല. KSRTC 500 ബസ്സുകൾ ഓടിക്കും. കൂട്ടമായി എത്തുന്നവർക്ക് ഗ്രൂപ്പ് ബുക്കിംഗ് ഏർപ്പെടുത്തും. പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ 11 രണ്ടാംഘട്ട ക്ലീനിംഗ് നടത്തും. സ്വാമിയേ.